ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് വലുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുനാരങ്ങാനീര്, തൈര്, ചപ്പ്, പുതിന. ഇതൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു ചെമ്പട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചോറ് തയ്യാറാക്കാനുള്ള ചിക്കൻ ഈ എണ്ണയിൽ ഹാഫ് വേവിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഹാഫ് വേവായതിനു ശേഷം അതെടുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചോറ് തയ്യാറാക്കാനുള്ള ഉള്ളി ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഉള്ളി ആവശ്യത്തിന് ഒരു വാടിയൊക്കെ വന്ന് അതിൽ ഉപ്പുമിട്ട് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വാട്ടി കൊടുക്കുക. ശേഷം നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല മിക്സാക്കി എടുക്കണം. തക്കാളിയൊക്കെ നല്ല വാടി വരണം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വാടി, തക്കാളി ഉള്ളിയൊക്കെ നല്ല വാടി. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട്, പിന്നെ ആവശ്യത്തിന് ബിരിയാണി മസാല. ബിരിയാണി മസാലയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാലയും നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ചോറിന് മഞ്ഞ നിറം നൽകും. മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞ നിറം ആവശ്യമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണ്ട. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുളി ചെറുതായിട്ട് ആവശ്യമുള്ളെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ചെറുനാരങ്ങാ നീരാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ശേഷം കരിയേപ്പിൻ്റെ ഇലയും ചപ്പും ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറിന് അരി ഇട്ടിരുന്നു, അതിലേക്ക് ചോർക്ക് ആവശ്യമായ ഉപ്പ് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു ഹാഫ് വേവായതിന് ശേഷം അത് ഊറ്റിയെടുക്കുകയും ചെയ്യട്ടെ. അത് ഊറ്റി നേരെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ മസാല കാണാത്ത വിധത്തിൽ ചോറ് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ നടുഭാഗത്ത് ഫുള്ള് ഇട്ട് കൊടുക്കണതിന് മുന്നായിട്ട് കുറച്ച് ഗരം മസാലയും കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ മുകൾക്ക് ഒന്നുകൂടെ ചോറിട്ട് കൊടുക്കുക. മുകൾ വശത്തും ഇതുപോലെ തന്നെ കരിയേപ്പിൻ്റെയും ചപ്പും ഒക്കെ ഇട്ട് ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ, ഓയില് അല്ലെങ്കിൽ നെയ്യ് ഒക്കെ ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചിക്കനെ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓയിൽ ബാക്കിയുണ്ടായിരുന്നു, അതാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഇതാക്കി മൂടി വെക്കുക. കുറച്ച് സമയം അങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമ്മളെടുക്കുമ്പോൾ ഇതുപോലെ ചോറും മസാലയും തമ്മിൽ മിക്സാക്കി കൊടുക്കുക. നമ്മളുടെ കോഴി ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.